മൂവായിരത്തിലധികം കമ്പ്യൂട്ടർ ഫയലുകളും 500-ലധികം മറ്റു ഫയലുകളും നശിപ്പിക്കപ്പെട്ടിരിക്കുക. ആരോഗ്യവകുപ്പിൽ നിന്ന് 500 ഫയൽ കാണാനില്ല. രാഷ്ട്രീയ നേതൃത്വം ഈ അഴിമതിക്ക് കൂട്ടുനിൽക്കുകയാണ്. കാരണം രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണ് ഈ അഴിമതി നടന്നിട്ടുള്ളത്. നമസ്കാരം, ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം. ആരോഗ്യവകുപ്പിൽ നിന്നും 500-ലധികം ഫയലുകൾ കാണാതായ സംഭവത്തിലാണ് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി വി ഡി സതീശൻ രംഗത്ത് വന്നിരിക്കുന്നത്. കോവിഡിന്റെ മറവിൽ സർക്കാർ നടത്തിയ കോടികളുടെ അഴിമതി അന്വേഷിക്കണമെന്നാണ് വി ഡി സതീശൻ ആവശ്യപ്പെടുന്നത്. നിയമപരമായ ഒരു നടപടിക്രമങ്ങളും പാലിക്കാതെ 1600 കോടി രൂപയുടെ പർച്ചേസാണ് കോവിഡ് കാലത്ത് മാത്രം സർക്കാർ നടത്തിയിരിക്കുന്നത്. ഇതെല്ലാം വ്യാപകമായ അഴിമതി ഉണ്ടാക്കുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിക്കുകയുണ്ടായി. 550 രൂപ വിലയുള്ള PPE കിറ്റ് 1600 രൂപയ്ക്കാണ് ഇവിടെ വാങ്ങിയിരിക്കുന്നത്. മൂന്നിരട്ടി വില കൊടുത്തിട്ടും ഗുണനിലവാരമില്ലാത്ത കിറ്റുകളാണ് വാങ്ങിക്കൂട്ടിയത്. 1 കോടി ഗ്ലൗസുകൾ വാങ്ങിയതിലും അഴിമതി നടത്തിയിട്ടുണ്ട്. അഴിമതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരാതിരിക്കാൻ 3000-ലധികം കമ്പ്യൂട്ടർ ഫയലുകളും 500-ലധികം പേപ്പർ ഫയലുകളും സർക്കാർ നശിപ്പിച്ചിട്ടുണ്ട്. ആരോഗ്യവകുപ്പിൽ നിന്നും 500 ഫയലുകളാണ് കാണാതായിരിക്കുന്നത്. രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അറിവോടെയാണ് ഈ അഴിമതി നടന്നതെന്നും വി ഡി സതീശൻ ആരോപിക്കുന്നു. അതേസമയം കേരള വിഷയവുമായി ബന്ധപ്പെട്ടും നേതാക്കൾ തമ്മിൽ നിരവധി ആരോപണ പ്രത്യാരോപണങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. പ്രതിപക്ഷം കേരളിനെതിരെ തുടക്കം മുതൽക്ക് തന്നെ അതിശക്തമായി തന്നെ രംഗത്തുണ്ട്. കഴിഞ്ഞ ദിവസം CPM നേതാവ് MV ജയരാജൻ കോൺഗ്രസ് നേതാക്കളുടെ കേരളയിൽ പ്രതിഷേധത്തിനെതിരെ ശക്തമായ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. EP ജയരാജന് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് VD സതീശനും രംഗത്തെത്തുകയുണ്ടായി. കേരളയിലുമായി ബന്ധപ്പെട്ട് കല്ലിളക്കിയാൽ പല്ലു പോകുമെന്നായിരുന്നു CPM സെക്രട്ടറി MV ജയരാജന്റെ പ്രസ്താവന. എന്നാൽ ഇത് ഗൗനിക്കുന്നില്ല എന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ഇതുപോലുള്ള കടലാസ പുലികൾ ബഹളമുണ്ടാക്കിയാൽ അതിനു മുൻപിൽ UDF ഒരിക്കലും തോറ്റു കൊടുക്കില്ല എന്നാണ് VD സതീശൻ പറഞ്ഞത്. ആളുകളുടെ പല്ലുകൊഴിക്കലും കൈവെട്ടലും കാലും തലയും വെട്ടലുമൊക്കെയാണല്ലോ CPMന്റെ പ്രധാന പണി. അതിന് നേതൃത്വം കൊടുക്കുന്നയാളാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി. അത് വെച്ച് ഞങ്ങളെ വിരട്ടാൻ വരേണ്ട, ജനങ്ങളോടാണ് പ്രതിപക്ഷം സംസാരിക്കുന്നത്, ജനങ്ങൾക്ക് വേണ്ടിയാണ് UDF സമരമെന്നും അദ്ദേഹം പറയുകയുണ്ടായി.